നമസ്കാരം. ലേറ്റസ്റ്റ് ഓഫ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മോർമുഗാവ് പോർട്രസ് ഗോവയിലേക്കുള്ള ജോലികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. കൊച്ചിൻ പോർട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ വേക്കൻസികൾ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. മിനിമം വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 8ാം ക്ലാസ് പാസ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപേക്ഷാ ഫീസ് ഇല്ലാതെ തന്നെ വിവിധ തസ്തികകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പരീക്ഷയില്ലാതെ ഇന്റർവ്യൂ വഴിയാണ് നിയമനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. 120,000 രൂപ വരെ മാസശമ്പളം ലഭിക്കുന്ന ജോലിയും കൂടെയാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേയർ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ഓഫ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ മോർമുഗാവോ പോർട്രസ് ഗോവയിലേക്കുള്ള ജോലികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു കോൺട്രാക്ട് ബേസിലുള്ള ഒഴിവുകളായിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവരുടെ പുതിയ പ്രോജക്ട് വർക്കിലേക്കാണ് നിലവിൽ ഇപ്പോൾ അവർ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ക്രൂസ് ടെർമിനൽ ആൻഡ് അതർ അലൈഡ് ഫെസിലിറ്റീസിലേക്കുള്ള വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കൊച്ചിൻ പോർട്രസ്റ്റിന്റെ അണ്ടറിലാണ് ഇപ്പോൾ ഈ വേക്കൻസികൾ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നത്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേക്കൻസിയുടെ ഡീറ്റെയിൽഡ് ചാർട്ട് ആണ് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ തസ്തികയായ സീനിയർ സിവിൽ എഞ്ചിനീയർ കം ടീം ലീഡർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഒരു വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രിയോ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ അതിനോട് തത്തുല്യ യോഗ്യതയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ അവർ 20 വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോർട്ട് സെക്ടേഴ്സിൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് അവർ പ്രിഫറൻസ് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് 63 വയസ്സാണ് പറഞ്ഞിട്ടുള്ളത്. കൺസോളിഡേറ്റർ പേ ആയിട്ട് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 120,000 രൂപ പെർ മന്താണ് പറഞ്ഞിട്ടുമുള്ളത്. അടുത്ത തസ്തികയായിട്ടുള്ള സൈറ്റ് എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഒരു വേക്കൻസി തന്നെയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനോട് തത്തുല്യ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ 10 വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള എക്സ്പീരിയൻസും അവർ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോർട്ട് എക്സ്പീരിയൻസ്ഡ് ഓഫീസേഴ്സിന് അവർ പ്രിഫറൻസ് നൽകും എന്ന് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ഇൻ ക്രൂസ് ടെർമിനൽ പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ള 55 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് പേ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 60,000 രൂപ പെർ മന്താണ് പറഞ്ഞിട്ടുമുള്ളത്. അടുത്ത തസ്തികയായിട്ടുള്ള സൈറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കം സേഫ്റ്റി എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള ഒരു വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി യോഗ്യത തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി യോഗ്യത ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനോട് തത്തുല്യ യോഗ്യത ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ 10 വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള എക്സ്പീരിയൻസും അവർ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെക്കാനിക്കൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ള 55 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് പേ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 60,000 രൂപ പെർ മന്താണ് പറഞ്ഞിട്ടുമുള്ളത്. അടുത്ത തസ്തികയായിട്ടുള്ള ക്ലർക്ക് കം ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഒരു വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ് വെച്ചിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോ അതിനുള്ള തത്തുല്യ യോഗ്യതയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷുള്ള നോളജും കമ്പ്യൂട്ടർ പരിജ്ഞാനവും അവർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് റിലേറ്റഡ് വർക്കിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ള 45 വയസ്സാണ്. കൺസോളിഡേറ്റഡ് പേ ആയിട്ട് പറഞ്ഞിട്ടുള്ള 30,000 രൂപ പെർ മന്താണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത തസ്തികയായിട്ടുള്ള പിയൂൺ കം കുക്ക് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഒരു വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 8ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഫിസിക്കൽ ഹെൽത്തും ഉണ്ടായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ള 45 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. കൺസോൾട്ടേറ്റഡ് പ്രേ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 18,000 രൂപ പെർ മന്താണ് പറഞ്ഞിട്ടുമുള്ളത്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 1 വർഷത്തെ കോൺട്രാക്റ്റിലേക്കാണ് അവർ ഇപ്പോൾ വേക്കൻസികൾ ക്ഷണിക്കുന്നത്. കോൺട്രാക്ട് മേ ബി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട്.
കോൺട്രാക്ട് ഒരു വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അത് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പോസ്റ്റിംഗ് പറഞ്ഞിട്ടുള്ളത് മോർമുഗാവ് പോർട്ട് ഗോവയിലേക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട മെതേഡായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഫോം ഡ്യൂലി ഫില്ലപ്പ് ചെയ്തതിന് ശേഷം അവർ ചോദിച്ചിട്ടുള്ള റെലവൻറ്റ് ഡോക്യുമെൻറ്റും വെച്ചിട്ട് അറ്റസ്റ്റഡ് കോപ്പീസും വെച്ചിട്ട് അവർക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും എല്ലാ ഡോക്യുമെൻറ്റും വെച്ചിട്ട് അവർ പറഞ്ഞ അഡ്രസ്സിലേക്ക് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അഡ്രസ്സ് അവർ നൽകിയിട്ടുണ്ട്. ടു ദ സെക്രട്ടറി, കൊച്ചിൻ പോർട്രസ് കൊച്ചിൻ 68200009 എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. അഡ്രസ്സ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആ അഡ്രസ്സിലേക്ക് വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. ഇങ്ങനെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 18/10/2021. അതിന് മുമ്പായിട്ട് അപേക്ഷകൾ അവർക്ക് ലഭിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രോസസ്സായിട്ട് അവർ പറഞ്ഞു സെലക്ഷൻ പ്രൊസീജിയറായിട്ട് പറഞ്ഞിട്ടുള്ളത് അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയമായിട്ട് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ മെറിറ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്കിനെ അടിസ്ഥാനത്തിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അവർ ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ സാമ്പിൾ എന്ന് പറയുന്നത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടാകും. അതിനെ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.